നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല, അതിനാവശ്യമായ കഴിവ് സമ്പാദിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കഴിവില്ലെങ്കിൽ എനിക്ക് അത് സാധ്യമാക്കണം, ഇത് സാധ്യമാക്കണം എന്നതുപോലുള്ള പൊള്ളയായ സ്വപ്നങ്ങൾ മാത്രമേ സംഭവിക്കൂ. ജീവിതം സംഭവിക്കണമെങ്കിൽ അത്യാവശ്യമായ കഴിവുകൾ സമ്പാദിക്കണം. കഴിവുകൾ എന്നത് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് എത്രത്തോളം ബുദ്ധിപരമായി പ്രവർത്തിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ രാജ്യത്ത് പുരാതന കാലഘട്ടങ്ങളിൽ മസ്തിഷ്കത്തെ തലച്ചോറിനെ എങ്ങനെ കഴിയുന്നത്ര തീവ്രമായി ബന്ധിപ്പിക്കാം എന്നതിനെല്ലാം വളരെ വിപുലമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. 1930കളിൽ വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. ക്ഷേത്രത്തിലോ മറ്റെവിടെയെങ്കിലുമോ ആളുകൾ നീണ്ട മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോമവും മന്ത്രോച്ചാരണങ്ങളും ജപങ്ങളും അങ്ങനെ എല്ലാം. ഈ ജപങ്ങൾ ഉപയോഗിച്ചിരുന്നത് തലച്ചോറിനെ വലിയ രീതിയിൽ ക്രമീകരിക്കാനാണ്. കാരണം നാം ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ വലിയ രീതിയിൽ തലച്ചോറിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിനാൽ അത്തരത്തിലാണ് ഈ മന്ത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ചില ഗണിതശാസ്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല അതിൽ കവിതയുമെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരു നിശ്ചിത തലത്തിലുള്ള ഘടനാപരമായ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ അത് മസ്തിഷ്കത്തെ വളരെയധികം ക്രമീകരിക്കുകയും അതുമൂലം അവർക്ക് മനുഷ്യർക്ക് അസാധ്യമെന്ന് കരുതുന്ന തലത്തിലുള്ള അസാധാരണമായ ഓർമ്മശക്തി ലഭിക്കുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ആധുനിക കാലത്ത് ഈ കാര്യങ്ങൾ മനുഷ്യർക്ക് അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്നു. ഇത്തരം ശബ്ദങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചിരുന്നതിനാൽ അവർക്ക് അത്തരത്തിലുള്ള ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഭവിച്ചു. രണ്ട് സുഹൃത്തുക്കൾ ബനാറസിലേക്ക് പോയി. അവർ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ബിസിനസ് ഇടപാടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിന് ബിസിനസ് ചെയ്യാൻ 50,000 രൂപ വാഗ്ദാനം ചെയ്തു. അങ്ങനെ അവർ അവിടെ വച്ച് വാക്കാൽ ഒരു കരാറുണ്ടാക്കി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പേപ്പറിലൊന്നും എഴുതിയിട്ടില്ലാത്തതിനാൽ ഇയാൾ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ മറ്റേയാൾ പറഞ്ഞു, നീ എനിക്കത് നൽകിയിട്ടില്ലെന്ന്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. അവിടെ നിന്ന് അയാൾ കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ തെളിവില്ല, പക്ഷേ ഞാൻ അയാൾക്ക് പണം നൽകിയിട്ടുണ്ട്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, എന്തെങ്കിലും തെളിവ് കൊണ്ടുവരൂ, തെളിവില്ലെങ്കിൽ കോടതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അയാൾ ഓർത്തു, അവർ നദിയിൽ ആയിരുന്നപ്പോൾ അവർ കണ്ടിരുന്നു അവരുടെ അടുത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണ പുരോഹിതനെ. അപ്പോൾ അയാൾ പ്രതീക്ഷിച്ചു തങ്ങൾ സംസാരിച്ചത് അദ്ദേഹം കേട്ടിരിക്കുമെന്നും അദ്ദേഹത്തെ സാക്ഷിയായി കൊണ്ടുവരാമെന്നും. അങ്ങനെ അയാൾ അദ്ദേഹത്തെ അന്വേഷിച്ചു പോയി ബനാറസിലേക്ക്. ആ മനുഷ്യനെ കണ്ടെത്തി. എന്നാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ വളരെ നിരാശനായി. കാരണം അന്നവർ സംസാരിച്ചത് ഇംഗ്ലീഷിലായിരുന്നു. ഈ പുരോഹിതന് ഇംഗ്ലീഷ് വശമില്ല താനും. അപ്പോൾ ഇത് ശരിയാവില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു, എന്താണ് കാര്യം? അയാൾ പറഞ്ഞു, 4 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുളിക്കുകയായിരുന്നപ്പോൾ അങ്ങയും അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ചിന്തിക്കുകയായിരുന്നു അങ്ങയൊരു സാക്ഷിയാക്കാമെന്ന്. ബ്രാഹ്മണൻ പറഞ്ഞു, ശരി, എനിക്ക് നിങ്ങൾ പറഞ്ഞതെല്ലാം ആവർത്തിക്കാനാവും. നിങ്ങൾ എന്തൊക്കെയാണ് അന്ന് സംസാരിച്ചത് അത് ഞാൻ ആവർത്തിച്ച് പറയാം. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല. എന്നാൽ അവർ അന്ന് പറഞ്ഞ ഓരോ വാക്കും അദ്ദേഹം ആവർത്തിച്ചു. അദ്ദേഹം ഓർത്തെടുത്തു. അദ്ദേഹത്തിന് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും ഓരോ വാക്കും ഓർമ്മിച്ചെടുത്തു. ഭാഷ അറിയില്ലെങ്കിൽ കൂടി അവർ പറഞ്ഞ ഓരോ വാക്കും അദ്ദേഹം ഓർമ്മയിൽ നിന്നും എടുത്തു. അദ്ദേഹം കോടതിയിൽ വരികയും അയാൾ ആ കേസ് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ആന്തരിക സാഹചര്യം ശരിയായി കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർമ്മയും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും നന്നായി വർദ്ധിപ്പിക്കുവാൻ കഴിയൂ. അതിനുവേണ്ടി ചെയ്യാവുന്ന ഒരു ലളിതമായ കാര്യം, നിങ്ങളെല്ലാവരും സന്നദ്ധരാണെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. എന്നാൽ തുടക്കക്കാർക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യം നിശ്ചലമായിരിക്കാൻ പഠിക്കുക എന്നതാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അനങ്ങാതെ ശരിക്കും നിശ്ചലമായി ഇരിക്കുവാൻ പഠിക്കുക. ചലിക്കാതെ നിശ്ചലമായി ഇരിക്കുക. നിങ്ങൾക്ക് കാണാം, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും മസ്തിഷ്കത്തെ ഉപയോഗിക്കാനുള്ള കഴിവും വളരെ അധികം വർദ്ധിക്കുന്നതായി. നിങ്ങൾ കാണുന്നതെല്ലാം, കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും തൊടുന്നതും രേഖപ്പെടുത്തുന്നുണ്ട്. ആവശ്യമുള്ളപ്പോൾ തിരികെ കൊണ്ടുവരാനുള്ള കഴിവിൽ മാത്രമാണ്
ഓർമ്മയുടെ പ്രശ്നമുള്ളത്. രേഖപ്പെടുത്തുന്നതിൽ യാതൊരു കുഴപ്പമില്ല, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതിനെ തിരികെ എടുക്കുവാൻ കഴിയുന്നില്ല. തിരികെ എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ കടന്നു വരും. ശരിക്കും ഇത് വ്യക്തതയുടെ പ്രശ്നമാണ്, ഓർമ്മയുടെ പ്രശ്നമല്ല. ഓർമ്മ എന്തെന്നാൽ നോക്കൂ, ഈ ഫോണിന് ഇപ്പോൾ മെമ്മറി കുറഞ്ഞുവെന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുവാനുള്ള കഴിവ് കുറവെന്നാണ്, ശരിയല്ലേ? ഞാൻ രണ്ടിൽ അമർത്തുമ്പോൾ അഞ്ചാണ് വരുന്നതെങ്കിൽ എന്താണ് ഇതിനർത്ഥം? മോശം ഓർമ്മയാണോ അതോ മോശം കീബോർഡാണോ? കീബോർഡാണ് പ്രശ്നം. അതിനാൽ ഇത് മോശം കീബോർഡിൻ്റെ പ്രശ്നമാണ്, മോശമായ ഓർമ്മയുടെ പ്രശ്നമല്ല. ഇത് വളരെ പ്രധാനമാണ്. രണ്ടിനെ രണ്ടെന്ന് തന്നെ വിളിക്കേണ്ടത്, അഞ്ചെന്നല്ല. ഇത് മോശം കീബോർഡിൻ്റെ പ്രശ്നമാണ്. മെമ്മറി ശരിയാക്കാൻ ശ്രമിക്കരുത്. മെമ്മറി മികച്ചതാണ്. നിങ്ങൾ കാണുന്നതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ശരിയായ നമ്പർ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രയുള്ളൂ പ്രശ്നം, അല്ലേ? അപ്പോൾ ഇത് ഓർമ്മയുടെ പ്രശ്നമല്ല, ഇത് വ്യക്തതയുടെ പ്രശ്നമാണ്. അതിനാൽ വ്യക്തതയ്ക്കായി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ മനസ്സിന് വ്യക്തത നൽകുന്നത്? ആദ്യം തന്നെ നമ്മുടെ വ്യക്തത നന്നല്ലെങ്കിൽ, വളരെ ലളിതമായ കാര്യം നിശ്ചിതമായ കൃത്യതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ്. ഇതാണ് ഹഠയോഗം. നിങ്ങളുടെ പാദങ്ങൾ എവിടെയായിരിക്കണം? ഇവിടെയല്ല, ഇതുപോലെ. കൈകൾ എവിടെയായിരിക്കണം? ഇതുപോലെ. ഇത് ശരിയല്ല, ഇതുപോലെയല്ലേ. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തന്നെ തല താഴേക്ക് നോക്കുക. ഓ, ഇങ്ങനെയല്ല, ഇതുപോലെ. കൃത്യതയോടെ ഇപ്പോൾ നിങ്ങൾ താഴേക്ക് വരുന്നു. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇത് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പാൻസ് എങ്ങനെയായിരിക്കണം? ഇതുപോലെ. അതുപോലെ നിങ്ങളുടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കൾ, നിങ്ങളുടെ പുസ്തകം, നിങ്ങളുടെ നോട്ട്ബുക്ക് എവിടെ ഇരിക്കണം? പേന എവിടെ ഇരിക്കണം? ഇതെവിടെ ഇരിക്കണം? ഇത് പരിശീലിച്ച് നോക്കൂ. ഓരോ ചെറിയ കാര്യങ്ങളിലും ഈ കൃത്യത നിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങളുടെ മനസ്സിലും സംഭവിക്കും. നിങ്ങൾക്ക് കാണാം, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് നമ്പർ രണ്ടിലേക്ക് പോകുന്നു, അഞ്ചിലേക്ക് പോവില്ല. ഓഹ്, ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാകുന്നു. അപ്പോൾ കാര്യങ്ങൾ പതുക്കെ ചെയ്യുക. രണ്ട്, മൂന്ന്, ഒന്ന്, രണ്ട് ഇവിടെയുണ്ട്, മൂന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഇത് ചെയ്തു നോക്കൂ. ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ കിടക്ക എങ്ങനെയായിരിക്കണം? മുറിയിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയായിരിക്കണം? ആസനത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ഈ സൂക്ഷ്മത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ കാണും പതുക്കെ മനസ്സ് വളരെ വ്യക്തമാകുന്നത്. അതെല്ലാത്തിലും സൂക്ഷ്മത പുലർത്തുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ പരിശീലനം. ഈ നിമിഷം മുതൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഇങ്ങനെ നോക്കണം. ഏത് തരത്തിൽ? മത്സ്യേന്ദ്രാസന, ഇതുപോലെ. ഇവിടെ എത്ര തൂണുകൾ? എല്ലാം എണ്ണാൻ ശ്രമിക്കരുത്. ആദ്യത്തെ വരി നിങ്ങൾ ഇതുപോലെ നോക്കുക. ഓ, ആദ്യത്തെ വരി അഞ്ച് കോളങ്ങൾ. നിങ്ങൾ ഇത് രേഖപ്പെടുത്തിയാൽ മതി. അഞ്ച് തൂണുകൾ, ഒരു പാത്രം, ഒരു പാറ, ഒരു വലിയ പാറ, ഒരു കുളം, വേറെ മൂന്ന് തൂണുകൾ, ഒരു വാതിൽ. എത്ര ഉയരം കാണും? 12 അടി ഉണ്ടാവും. എല്ലാറ്റിനോടും ഇതുപോലെ ചെയ്യുക. ഇവിടെ മുതൽ അവിടെ വരെ എത്ര പടികളുണ്ട്? ഇതുപോലെ ഒന്ന്, രണ്ട്, ഇങ്ങനെ എണ്ണരുത്. ഓ, നിങ്ങൾ മൂന്ന് ചുവടുകൾ എടുത്ത ശേഷം നിങ്ങൾ മൂന്ന് ചുവടുകൾ എടുത്തെന്ന് കരുതുന്നു. അടുത്ത മൂന്ന്, അടുത്ത മൂന്ന്, അടുത്ത മൂന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 11 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 എണ്ണുക. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ നിങ്ങൾ പതുക്കെ അറിയണം. അത് ശരി, ഞാൻ 12 പടികൾ നടന്നിരിക്കുന്നു. ഇതാണ് യോഗ. ഒരു നിശ്ചിത കാലയളവിൽ ഇത് തനിയെ സംഭവിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾ തിരക്കിലാണ്. അതിനാൽ അത് ചെയ്യാൻ മനസ്സും ഉപയോഗിക്കുക. ആ കൃത്യത കൊണ്ടുവരാൻ നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്?
ആ കൃത്യത നിങ്ങളുടെ മനസ്സിലും കൊണ്ടുവരിക. മനസ്സ് ശരീരത്തെ അനുകരിക്കട്ടെ. സ്വാഭാവികമായും വ്യക്തത വരുന്നത് നിങ്ങൾ കാണും. ഓർമ്മയല്ല പ്രശ്നം, എല്ലാ കാര്യങ്ങളും എന്തായാലും രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളിപ്പോൾ അധിക്ഷേപിക്കാം. ഞാൻ നിങ്ങളെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കാം. ഒന്ന് മറക്കാൻ ശ്രമിച്ചു നോക്കും. പറ്റുമോ? നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അത് ഓർത്തു വയ്ക്കും. ആണോ അല്ലയോ? നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. മോശം കാര്യങ്ങൾ മാത്രമേ ഓർത്തിരിക്കത്തുള്ളൂ മാത്രം.